ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ഒരു പ്രത്യേകതരം ചീരയാണ് പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ ചീരയെ നമുക്കൊന്ന് പരിചയപ്പെടാം നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ വളരെ സമൃദ്ധമായി വളരുന്ന ഒരു ഇലക്കറിയാണ് ഈ വള്ളിച്ചീര വയല മലബാർ ചീര എന്നീ പേരുകളും ഈ ചീരയ്ക്കുണ്ട് ധാരാളം വിറ്റാമിനുകളും പ്രോട്ടീനും കാൽഷ്യവും അയണും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു പോഷക സമ്പുഷ്ടമായ ഒരു സസ്യമാണ് ഈ വള്ളിച്ചീര സാധാരണയായിട്ട് രണ്ട് നിറത്തിലാണ് ഈ ചീര കാണപ്പെടുന്നത് ഒന്ന് തണ്ടിന് പച്ച നിറമുള്ളതും രണ്ടാമത്തേത് വയലറ്റ് കളർ തണ്ടുള്ളതുമായ ചീരയാണ് പച്ച നിറത്തിലുള്ള തണ്ടുള്ള ചീരയ്ക്കാണ് ഭയങ്കര ടേസ്റ്റ് ഉള്ളത് ധാരാളം ഔഷധ ഗുണമുള്ള ഈ ചീരയുടെ ഇലയും തണ്ടുമാണ് നമ്മൾ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്നത് മെയ് ജൂൺ മാസങ്ങളിലും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലുമാണ് ഈ വള്ളിച്ചീര നട്ടുവെക്കാനായിട്ട് ഏറെ അനുയോജ്യമായ ഒരു സമയമെന്ന് പറയുന്നത് ഒരടി നീളത്തിലുള്ള തണ്ട് വരെ ഇതിൻ്റെ നടാനായിട്ട് ഉപയോഗിക്കാം പിന്നെ ഇതിൽ തന്നെ കറുത്ത ഈ മഷിക്ക പോലത്തെ കുറച്ച് കായകളുണ്ടാകും ഇതാണ് ഇതിൻ്റെ വിത്ത് അപ്പോൾ ഈ വിത്ത് നട്ടാലും നമുക്ക് ചെറിയ ചീര തൈകൾ ഉണ്ടാകും നമുക്കീ ചീര വെച്ച് ഇനിയൊരു തോരൻ ഉണ്ടാക്കി നോക്കാം സാധാരണ ചീരത്തോരൻ വയ്ക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ചീരത്തോരൻ ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഈ വള്ളിച്ചീരയുടെ തളിരിലയും ഇളം കൂമ്പുമാണ് അപ്പോൾ ഇത് രണ്ടും വെച്ചാണ് നമ്മൾ തോരൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് തോരൻ ആവശ്യമായ ഇലയൊക്കെ പറിച്ചെടുക്കാം അങ്ങനെ നമ്മൾ തോരനാവശ്യമായ ഇലയൊക്കെ പറിച്ചെടുത്തു ഇനി നമുക്ക് തോരൻ വയ്ക്കാം സാധാരണ നമ്മൾ ചീരത്തോരൻ വയ്ക്കുന്ന അതേ രീതി തന്നെയാണ് കേട്ടോ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചീരയില ചെറുതായി കനം കുറച്ച് അരിഞ്ഞെടുക്കണം അല്പം മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ ചീരയില അരിയുമ്പോൾ ചെറിയൊരു പശപ്പശപ്പ് ഒരു ചെറിയ വഴുവഴുപ്പൊക്കെ പോലെ ഉണ്ടാവും പക്ഷേ അത് തോരൻ വെച്ച് കഴിയുമ്പോൾ അത് ഉണ്ടാവില്ല കേട്ടോ നോർമലി നമ്മുടെ ചീര വയ്ക്കുന്ന അതേ ടെക്സ്ചറിലേക്ക് തന്നെ നമ്മുടെ കറി ഉണ്ടാവും എണ്ണയൊഴിച്ച് കടുക് പൊട്ടിയ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇതിലേക്കിട്ട് നന്നായിട്ട് വഴറ്റുക ശേഷം നമ്മൾ ചിരവി വെച്ചിരിക്കുന്ന തേങ്ങയും പിന്നെ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത ചെറുള്ളിയും പച്ചമുളകും ചേർത്ത് നന്നായിട്ട് വഴറ്റി എടുക്കുക അല്പം ഉപ്പ് കൂടി ചേർത്ത ശേഷം ഇനി ഒരു അടപ്പ് വെച്ച് മൂടി നമ്മുടെ ചീര നല്ലോണം വേവിക്കുക വെള്ളം ഒഴിക്കേണ്ട കേട്ടോ വെള്ളം ഒഴിക്കാതെ തന്നെ ചെറു തീയിൽ വെച്ചാണ് ചീര വേവിക്കേണ്ടത് അപ്പോൾ നമ്മുടെ രുചികരമായ വള്ളിച്ചീര തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു അപ്പോൾ ഈ ഒരു ചീര വീട്ടിലുള്ളവർ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ